ഹാലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 51-ാം സങ്കീർത്തനം 2-ാം തിരുവാക്യം. എൻ്റെ പാപങ്ങളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. ഹൃദയ തകർച്ചയോടെ ദാവീദ് കർത്താവിൻ്റെ സന്നിധിയിൽ നടത്തുന്ന പ്രാർത്ഥനയാണിത്. എൻ്റെ കർത്താവേ, എൻ്റെ പാപങ്ങളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. നമ്മുടെ കുടുംബങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവവചനത്താൽ കഴുകപ്പെടുവാൻ, നമ്മുടെ തലമുറകളിൽ അഭിഷേകം വ്യാപരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു നിമിഷം എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുക. വലിയ വിശ്വാസത്തോടെ വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി ഹൃദയ തകർച്ചയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സകല അശുദ്ധികളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുവാനുള്ള ആഗ്രഹത്തോടെ നമുക്ക് യേശുനാമം വിളിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുച്ചോരയാ, ഞങ്ങളെ കഴുകണമേ, വചനത്താ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, കർത്താവിന്റെ തേജസ്സിനാ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ ഉണർത്തണമേ, അനുഗ്രഹിക്കണമേ, കുടുംബങ്ങളിൽ വന്ന് നിറയണമേ. കരങ്ങൾ അടിച്ച് ആത്മാവിൽ നിറഞ്ഞ് ഒരു കുടുംബമായി നമ്മൾ പാടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ശുദ്ധീകരിക്കുന്ന അഗ്നിയായി പരിശുദ്ധാത്മാവ് നമ്മിൽ കത്തി പടരുന്ന സമയം. പാപരോഗ ശാപബന്ധനത്തിന് അടിസ്ഥാനങ്ങളെ കർത്താവ് തകർക്കുകയാണ്. ഹൃദയം തുറന്ന് എല്ലാവരും ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. കരമടിച്ച് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ആത്മാവ അഗ്നി ഇറക്കി ശുദ്ധീകരിക്കണമേ. ആത്മാവ അഗ്നി ഇറക്കി ശുദ്ധീകരിക്കണമേ. ആത്മാവളം സ്വർഗത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെല്ലാവരും ശുദ്ധീകരിക്കപ്പെടുവാൻ യേശു നാമം വിളിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, വരണമേ. സ്വർഗീയ തീയായി ഞങ്ങളുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, തലമുറകളിൽ, സഭാസമൂഹങ്ങളിൽ കത്തിപ്പടരണമേ. എല്ലാ പാപക്കെട്ടുകളെ പൊട്ടിക്കണമേ, തിന്മയുടെ അടിസ്ഥാനങ്ങളെ തകർക്കണമേ, എല്ലാ അശുദ്ധികളെയും കത്തി ചാലമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഞങ്ങളുടെ ദമ്പതികൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഞങ്ങളെ സമർപ്പിത അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ നിയോഗങ്ങളിലേക്കും ദൈവാനുഗ്രഹത്തിന് പെരുമത പെയ്യട്ടെ. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തെ തടസ്സപ്പെടുത്തുന്ന സകല പാപങ്ങളിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ. താങ്ക് യു, താങ്ക് യു ലോർഡ്. ഒരു നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ പരസ്പരം നമ്മൾ കരങ്ങൾ കോർത്തു പിടിക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന എല്ലാ ആത്മാക്കൾക്കായി നമ്മൾ കണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. തിരുസഭ ഈ മാസം പ്രത്യേകം അതിനായി നമുക്ക് നിയോഗിച്ച് തന്നിരിക്കുകയാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അനേകം ആത്മാക്കൾ
ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഒരു കുടുംബമായി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക, കരങ്ങൾ കോർത്ത് പിടിച്ച് കർത്താവിന്റെ തിരുമുഖത്തെ കണ്ണുറപ്പിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നിത്യ പിതാവേ കൈക്കൊള്ളണമേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥനകൾ നിൻ തിരുസുതനാ ഈശോ വഴിയായി കൈക്കൊള്ളണമേ പ്രാർത്ഥനകൾ ഈശോയേ കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന എല്ലാ ആത്മാക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാൻ ആരോരുമില്ലാതെ വേദനിക്കുന്ന സകല അനാഥ ആത്മാക്കളെയും അവരുടെ കരുണയിലേക്ക് സമർപ്പിക്കുന്നു. കരുണ കരുണ വർഷിക്കണമേ. നിൻ തിരുസുതനാ ഈശോ വഴിയ കൈക്കൊള്ളണ പിതാവേ ആഭാ പിതാവേ ആഭാ പിതാവേ കൈക്കൊള്ളണമേ പ്രാർത്ഥന. കരുണയുടെ അമ്മയായ പരിശുദ്ധ കന്യകാ മാതാവേ, ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുന്ന എല്ലാ ആത്മാക്കൾക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണം. അമ്മയുടെ വിമല ഹൃദയത്തിന് യോഗ്യതയാൽ അവരെല്ലാം നിത്യജീവൻ പ്രാപിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയാ. പ്രിയ ദൈവമക്കളെ, നമ്മെ ശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. സാർവത്രിക സഭ നവംബർ മാസം ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കളെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവാനുള്ള നാളുകളായി നമുക്ക് നിയോഗിച്ച് തന്നിരിക്കുകയാണ്. ഈ ഒരു ചിന്തയോടെ ഈ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് ശുദ്ധീകരണാത്മാക്കളും നമ്മളും ഇന്ന് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടുകയും സംശയിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വിശ്വാസ സത്യമാണിത്. സ്വർഗനരക ശുദ്ധീകരണ സ്ഥലങ്ങൾ കെട്ടുകഥയായി ചിന്തിക്കുന്ന അനേകം ആയിരങ്ങൾ ഈ കാലഘട്ടത്തിലുണ്ട്. അതെല്ലാം ഈ ലോകത്തിൽ തന്നെയാണെന്ന് ചിന്തിക്കുന്നവരും ഇന്ന് നിരവധിയാണ്. കർത്താവിൻ്റെ തിരുവെഴുത്തും സ്വഭാവ ആരംഭര്യവും വിശുദ്ധാത്മാക്കളുടെ ജീവിത സാക്ഷ്യങ്ങളെല്ലാം എന്താണ് നമ്മോട് വിളിച്ചു പറയുന്നത്? ഇതൊരു കെട്ടുകഥയല്ല. സ്വർഗനരക ശുദ്ധീകരണ സ്ഥലങ്ങൾ അത് വലിയൊരു വിശ്വാസ സത്യമാണ്, യാഥാർത്ഥ്യമാണ്. 1917 ജൂലൈ മാസം 13-ാം തീയതി പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ നിറങ്ങി ഫാത്തിമയിലെ കുന്നിൻ ചെരുവുകളിൽ പ്രത്യക്ഷപ്പെടുകയാണ്. 3-ാം പ്രത്യക്ഷീകരണം. പരിശുദ്ധ മറിയം തന്റെ ചൂണ്ടുവിരൽ ആകാശത്തേക്ക് നീട്ടിയപ്പോൾ ആ മൂന്നിടയ കുഞ്ഞുങ്ങള് ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന് മറ്റൊരു പ്രതലത്തിലേക്ക് മാറുകയാണ്. ആ കുഞ്ഞുങ്ങൾ കാണുകയാണ് ഒരു വലിയ അഗ്നി തടാകം. ഈ അഗ്നി തടാകത്തിൽ അനേകം ആത്മാക്കൾ നിലവിളിക്കുന്നു, കാറുന്നു, അട്ടകസിക്കുന്നു, പിറുപിറുക്കുന്നു. ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഭയവിഹലരായി നിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മ ചോദിച്ചു, മക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ കാണുന്നത് എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? മക്കൾ പറഞ്ഞു, അമ്മയെ, ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. ഉടനെ പരിശുദ്ധ അമ്മ പറഞ്ഞു, ഇതാണ്
നിത്യ നരകം, നിത്യ നരകം. അതിനുശേഷം സ്വർഗം പരിശുദ്ധ മറിയത്തിലൂടെ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്, ഓൻ ഈശോയെ ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശേഷിയ അങ്ങേ സഹായം, കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. നരകം ഒരു കെട്ടുകഥയല്ല. കത്തോലിക്ക സഭയുടെ മതബോധന അത് പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ തിരുവെഴുത്തുകളിൽ ഈ നിത്യസത്യങ്ങൾ നമുക്ക് കാണാം. ഇതുപോലെ സ്വർഗവും ശുദ്ധീകരണ സ്ഥലവും ഒന്നും കെട്ടുകഥകളല്ല പ്രിയപ്പെട്ടവരെ. അനേകം അനേകം വിശുദ്ധരുടെ സാക്ഷ്യങ്ങൾ ഈ സത്യത്തെ ഉറപ്പിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനി സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 4:3. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസന്മാർഗതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? നിങ്ങളുടെ വിശുദ്ധീകരണമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് നമ്മുടെ വിശുദ്ധീകരണമാണ്. പരിപൂർണമായി വിശുദ്ധീകരിക്കപ്പെടാത്ത ഒരാത്മാവും കർത്താവിനോട് കൂടെ നിത്യതയിൽ വാഴുകയില്ല. കത്തോലിക്ക സഭയുടെ മതബോധനമാണിത്. 1023 ഖണ്ഡികയിൽ സഭ വ്യക്തമായി ദൈവജനത്തെ സത്യം പഠിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപാപരത്തിലും സൗഹൃദത്തിലും മരിക്കുകയും പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നവർ ക്രിസ്തുവിനോടുകൂടെ എന്നേക്കും ജീവിക്കുന്നു. അവിടെ സഭ എടുത്തു പറയുകയാണ്, പരിപൂർണമായും വിശുദ്ധീകരിക്കപ്പെട്ടവർ എന്നേക്കും ക്രിസ്തുവിനോട് കൂടെ സ്വർഗത്തിൽ ജീവിക്കുന്നു. പരിപൂർണമായ വിശുദ്ധീകരണം കർത്താവ് ആഗ്രഹിക്കുന്ന അടിസ്ഥാനം എന്താ? നമ്മുടെ നിത്യജീവനാണ്. ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും എന്താണ് സഭയുടെ കാഴ്ചപ്പാട്? ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ എന്താണ് ഈ സത്യത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നത്? പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 മാർപ്പാപ്പ സഭാമക്കളോട് തൻ്റെ സഭാഭരണകാലത്ത് ഇപ്രകാരം ഉദ്ഘോഷിച്ചു, ശുദ്ധീകരണ സ്ഥലം ഇല്ലാതിരിക്കുക അസാധ്യമാണ്. ശുദ്ധീകരണ സ്ഥലം ഇല്ലാതിരിക്കുക അസാധ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിത് നിങ്ങളോട് പറയുമ്പോൾ പലർക്കും ചില തെറ്റിദ്ധാരണകളുണ്ടാകും. ശുദ്ധീകരണ സ്ഥലമോ? അങ്ങനൊരു സ്ഥലമുണ്ടോ? കർത്താവിൻ്റെ മഹാകരുണയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതമാണ് ശുദ്ധീകരണ സ്ഥലം. ദൈവത്തിൻ്റെ തിരുവെഴുത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. അനേകം വിശുദ്ധരെ ഇതിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുകയാണ്. വിശുദ്ധനായ പേദരെ പിയോ, ശുദ്ധീകരണ ആത്മാക്കളുമായി അദ്ദേഹത്തിന് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിലൂടെ, പരിത്യാഗങ്ങളിലൂടെ എന്തുമാത്രം ശുദ്ധീകരണ ആത്മാക്കളാണ് നിത്യജീവൻ പ്രാപിച്ചത്. കൊച്ചുത്രേസ്യ, ജോൺ മരിയ വിയാനി, വിശുദ്ധനായ പീറ്റർ ഡാമിയൻ എന്നു വേണ്ട അനേകം അനേകം വിശുദ്ധാത്മാക്കള് ഇത് സാക്ഷ്യപ്പെടുത്തുകയാണ്. സഭയിലെ മഹാനായ മാർപ്പാപ്പയായിരുന്നു വിശുദ്ധനായ ഗ്രിഗറി 1 മാർപ്പാപ്പ. മാർപ്പാപ്പ ഇതിനെക്കുറിച്ച് എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? ചെറിയ തെറ്റുകളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി വിധി ദിനത്തിനു മുൻപായി ശുദ്ധീകരണാഗ്നി ഉണ്ട് എന്നുള്ളത് നാം വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ഗ്രിഗറി 1 മാർപ്പാപ്പ നമ്മോട് പറയുകയാണ്, അന്ത്യവിധിക്ക് മുൻപായി ചെറിയ തെറ്റുകളിൽ നിന്ന് നാം എല്ലാവരും ശുദ്ധീകരണം പ്രാപിക്കുവാനായി ശുദ്ധീകരണ സ്ഥലമുണ്ടെന്ന് നമ്മളൊക്കെ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് വെറും വാക്കുകളല്ല. കത്തോലിക്ക സഭയുടെ മതബോധനം 1030 ഖണ്ഡികയിൽ സഭ തൻ്റെ മക്കളെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപാപരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടവരല്ലെങ്കിലും നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ്. എന്നാൽ സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ ആവശ്യമായ വിശുദ്ധി നേടുന്നതിന് അവർ മരണാനന്തരം
ശുദ്ധീകരണത്തിന് വിധേയരായി തീരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഈ അന്തിമ ശുദ്ധീകരണത്തെ സഭ ശുദ്ധീകരണ സ്ഥലം എന്ന് വിളിക്കുന്നു. കത്തോലിക്ക സഭയുടെ മതബോധനം ആധികാരികമായി നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ സൗഹൃദത്തിലും കൂട്ടായ്മയിലും മരിക്കുന്നവർ, ഒരു പരിപൂർണമായി വിശുദ്ധി നേടിയില്ലാത്തവരാണെങ്കിൽ പോലും നിത്യജീവൻ പ്രാപിക്കുവാൻ വേണ്ടി ഒരു അന്തിമ ശുദ്ധീകരണത്തിലൂടെ അവർ കടന്നു പോകേണ്ടിയിരിക്കുന്നു. ഈ അന്തിമ ശുദ്ധീകരണത്തിനെ സഭ വിളിക്കുന്ന പേരാണ് ശുദ്ധീകരണ സ്ഥലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ തിരുവെഴുത്തിൽ മരണാനന്തരം ശുദ്ധീകരിക്കപ്പെടുന്നത് അഗ്നിയിലാണെന്ന് വ്യക്തമായി കാണുവാനായിട്ട് കഴിയും. അപ്പോസ്തലനായ പൗലോസ് കൊരിന്തോ സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 3:15 ആരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും, എങ്കിലും അഗ്നിയിലൂടെ എന്നവണ്ണം അവൻ രക്ഷപ്പെടും. അഗ്നിയിലൂടെ എന്നവണ്ണം സഭാപിതാക്കന്മാരും അനേകം വിശുദ്ധരും ഈ അഗ്നിയെ ശുദ്ധീകരണത്തിൽ അഗ്നിയായി വിശേഷിപ്പിക്കുന്നുണ്ട്. അഗ്നിയിലൂടെ എന്നവണ്ണം അവർ രക്ഷ പ്രാപിക്കും. മരണാനന്തരം നമ്മൾ നിത്യസൗഭാഗ്യം പ്രാപിക്കുവാൻ തക്കവിധ വിശുദ്ധി നേടുന്നതിന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന തൻ്റെ കരുണയുടെ ഇടമാണ് ശുദ്ധീകരണ സ്ഥലം. ഹെബ്രായ പുസ്തകം 12:29 നമ്മുടെ കർത്താവിൻ്റെ സവിശേഷകമായ സ്വഭാവം വ്യക്തമായി കാണുവാൻ കഴിയും. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ഹെബ്രായ ലേഖന കർത്താവ് ദൈവജനത്തോട് പറയുക, നമ്മുടെ കർത്താവ് ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. മലാഖി പ്രവാചകന്റെ പുസ്തകം 3:2-3 കർത്താവിൻ്റെ ദിനത്തെ അതിജീവിക്കാൻ ആർക്കാണ് കഴിയുക? അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ അവിടുത്തെ സന്നിധിയിൽ നിൽക്കുവാൻ ആർക്കാണ് സാധിക്കുക? നമ്മുടെ ദൈവം ഉലയിൽ അഗ്നി പോലെയും അലക്കുകാരൻ്റെ കാരം പോലെയുമാണ്. നമ്മുടെ കർത്താവ് ഉലയിലെ അഗ്നി പോലെയാണ്, അലക്കുകാരൻ്റെ കാരം പോലെയും. ഈ വചനങ്ങളെല്ലാം എന്നും നമ്മോട് പറയുന്നത് ശുദ്ധീകരിക്കുന്ന അഗ്നിയെ കുറിച്ചാണ്. ഇന്നസെന്റ് 4 മാർപ്പാപ്പയുടെ സഹോദരന്റെ പൗത്രിയായിരുന്നു ജനോവയിലെ വിശുദ്ധ കാതറിൻ. അവൾ മാരകമായ പാപത്തിൽ വീണിട്ടില്ലെങ്കിൽ പോലും ലൗകികയായി ജീവിച്ചു. ഈ ലോകത്തിന്റെ സുഖങ്ങൾ അനുഭവിച്ച് കാതറിൻ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ 1474 വളരെ വലിയൊരു മാനസാന്തരത്തിന് അനുഭവം കർത്താവ് അവൾക്ക് കൊടുത്തു. ഒരു ദിവസം അവൾ കുംഭസാരിക്കാൻ തൻ്റെ കുംഭസാരക്കാരനടുത്തേക്ക് പോവുകയാണ്. അവിടെ വെച്ച് അവളെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ കർത്താവ് തുറന്നു. ദൈവം തൻ്റെ ആത്മാവിനെ കാണുന്നത് പോലെ തൻ്റെ ആത്മാവിൻ്റെ സ്ഥിതി കാണുവാൻ കേദറിനെ കർത്താവ് സഹായിച്ചു. അവൾ പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. അവൾ തൻ്റെ ജീവിതം കർത്താവിനായി സമർപ്പിച്ചു. പൂർണ്ണമായൊരു മാനസാന്തരത്തിന് അനുഭവം അവൾക്ക് ലഭിച്ചു. തൻ്റെ ഭർത്താവിൻ്റെ അരികിൽ വന്ന് അവൾ പറഞ്ഞു, ഇനിയുള്ള കാലം സഹോദരി സഹോദരന്മാരെ പോലെ നമുക്ക് കഴിയാം. അവളുടെ ഭർത്താവ് അതിന് അനുവാദം കൊടുക്കുകയാണ്. അദ്ദേഹവും ഒരു വിശുദ്ധ ജീവിതത്തിന് തയ്യാറായി. അവൾ ചില പരിത്യാഗങ്ങൾ എടുത്തു. അർത്ഥശൂന്യമായ വാക്കുകൾ ഞാൻ സംസാരിക്കുകയില്ല. ലോകത്തിൻ്റെ സുഖഭോഗങ്ങളിൽ ഞാൻ കണ്ണുപതിപ്പിക്കുകയില്ല. ജീവിക്കാൻ മാത്രം ഞാൻ ഭക്ഷിക്കും. ആവശ്യത്തിന് മാത്രം ഞാൻ ഉറങ്ങും. ഒരുപാട് തപശ്ചര്യകൾ അവൾ അനുഷ്ഠിച്ചു. സ്വർഗീയ ജ്ഞാനത്താൽ ദൈവം അവളെ നിറച്ചു. വിശുദ്ധയായ കാതറിൻ പറയുന്നൊരു കാര്യമുണ്ട്, പാപത്തിൻ്റെ തുരുമ്പാണ് സ്വർഗീയ ആനന്ദത്തിന് തടസ്സമായി നിൽക്കുന്നത്. ഈ തുരുമ്പ് അഗ്നിയിലൂടെ എന്നവണ്ണം ശുദ്ധീകരിക്കപ്പെടണം. ഇങ്ങനെ ശുദ്ധീകരിക്കപ്പെടുവാനുള്ള സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം. കർത്താവിൻ്റെ മഹത്വത്തിൽ പങ്കുകാരാകാൻ നമ്മെ തടസ്സപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള പാപകരമായ തുരുമ്പുകളാണ്. ഈ തുരുമ്പുകളെല്ലാം ശുദ്ധീകരിക്കുന്ന അഗ്നിയിൽ കരിഞ്ഞു പോയാൽ മാത്രമാണ് നമുക്ക് യഥാർത്ഥത്തിൽ സ്വർഗീയ ആനന്ദം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ.
അതിനാൽ പ്രിയപ്പെട്ടവരെ, ശുദ്ധീകരണ സ്ഥലം, ശുദ്ധീകരണ ആത്മാക്കൾ എന്നൊക്കെ പറയുന്നത് ഒരു കെട്ടുകഥയല്ല. നമ്മൾ ആ നിത്യസത്യം മനസ്സിലാക്കി കൂടുതൽ അവർക്കായി പ്രാർത്ഥിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യണം. വെളിപാടിൻ്റെ പുസ്തകം 21:27 ദൈവത്തിൻ്റെ വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കൂ, അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. നമ്മൾ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട തിരുവാക്യമാണിത്. അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അതുകൊണ്ടാ സഭ പഠിപ്പിക്കുന്നത്, പരിപൂർണമായി വിശുദ്ധീകരിക്കപ്പെട്ട ആത്മാക്കൾ മാത്രമാണ് ക്രിസ്തുവിനോടുകൂടെ എന്നേക്കുമായി സ്വർഗത്തിൽ വാഴുന്നത്. ഇത് തന്നെയല്ല ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ, അവർ മാത്രമാണ് അശുദ്ധമായതൊന്നും. ഒരു ചെറിയ അശുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് നിത്യസൗഭാഗ്യം അനുഭവിക്കാൻ സാധ്യമല്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് ശുദ്ധീകരണ സ്ഥലം. ശുദ്ധീകരണ സ്ഥലം ഇന്ന് അനേകർ ചിന്തിക്കുന്നുണ്ട്, ഇത് മിഥ്യയായ ഒരു സങ്കല്പമല്ലേ. അല്ല പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തുമാത്രം വിശുദ്ധിയോടെ ഈ ലോകത്തിൽ ജീവിക്കാൻ പരിശ്രമിച്ചാലും ഈ ലോകത്തിൻ്റെ കളങ്കങ്ങള് കറകളൊക്കെ അല്പസ്വല്പമായി നമ്മുടെ ജീവിതത്തിൽ അള്ളിപ്പിടിക്കാൻ ഒരുപാട് സാധ്യതകളുണ്ട്. എത്രയോ വിശുദ്ധിയിൽ ജീവിച്ച വിശുദ്ധാത്മാക്കൾ പോലും ഏതാനും ദിവസങ്ങൾ ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കേണ്ടി വന്നതായി കൊച്ചു ത്രേസ്യ തൻ്റെ ജീവിതത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മനുഷ്യൻ എന്തുമാത്രം വിശുദ്ധിയോടെ ജീവിച്ചാലും അതിലൊരു ഇംപ്യൂരിറ്റിയുണ്ട്. പ്രവാചകനായ യെശയ്യാവ് പറയുന്നുണ്ട്, മനുഷ്യൻ്റെ സൽപ്രവൃത്തികൾ ദൈവത്തിൻ്റെ മുൻപിൽ മലിനവസ്ത്രം പോലെയാണ്. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഒരു അന്തിമ ശുദ്ധീകരണം എന്ന് പറയുന്നത് അത് കെട്ടുകഥയല്ല. 10-ാം നൂറ്റാണ്ടിൽ തിരുസഭയിൽ ജീവിച്ച വലിയൊരു വിശുദ്ധനായിരുന്നു പീറ്റർ ഡാമിയൻ. അദ്ദേഹം വൈദികനായി, പിന്നീട് ബിഷപ്പായി, സമരഘടനാളായി വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. അത്രമാത്രം വിശുദ്ധിയോടെ ജീവിച്ച പീറ്റർ ഡാമിയൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം എഴുതി വെച്ചു, ഒരു ദിവസം രാത്രി അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ സഹോദരി അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെടുകയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് അവൾ മരിച്ചുപോയതാണ്. വളരെ വേദനയോടെ ഈ സഹോദരി പീറ്റർ ഡാമിയൻ എടുത്തു വന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ സഹോദര നിന്റെ പ്രാർത്ഥന ചോദിക്കുവാൻ കർത്താവ് ഇന്ന് എന്നെ അനുവദിച്ചിരിക്കുകയാണ്. ഉടൻ അത്ഭുതത്തോടെ പീറ്റർ ഡാമിയൻ ചോദിക്കും, സഹോദരി നീ ഇതുവരെ സ്വർഗത്തിൽ പ്രവേശിച്ചില്ലേ? ഏതാനും വർഷങ്ങളായല്ലോ ഈ ലോകം വിട്ട് നീ പോയിട്ട്. വളരെ ദുഃഖത്തോടെ പീറ്റർ ഡാമിയന്റെ സഹോദരി പറഞ്ഞു, ഇല്ല സഹോദര. പീറ്റർ ഡാമിയൻ ചോദിച്ചു, സ്വർഗരാജ്യ പ്രവേശനത്തിന് എന്താണ് തടസ്സമായി നിൽക്കുന്നത്? ഉടനെ അദ്ദേഹത്തിന്റെ സഹോദരി പറഞ്ഞ പ്രസ്താവന നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഒന്ന് ഇമോഷൻ ആക്കാൻ വേണ്ടിയല്ല ഈ അനുഭവം ഞാൻ പറയുന്നത്. എന്റെ ജീവിതത്തിൽ എന്നെ ഒരുപാട് സ്വാധീനിച്ചു ഈ സാക്ഷ്യം. പീറ്റർ ഡാമിയന്റെ സഹോദരിയുടെ ആത്മാവ് പറഞ്ഞു, ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തിന്മ നിറഞ്ഞ, അശുദ്ധി നിറഞ്ഞ ഒരു പാട്ട് ഞാൻ കേട്ടു. കേട്ടതല്ല കുഴപ്പം, ഞാൻ അതിൽ എൻജോയ് ചെയ്തു. ആ തിന്മ നിറഞ്ഞ ഗാനം ഞാൻ അതിൽ സന്തോഷിച്ചു, ഞാൻ അതിൽ എൻജോയ് ചെയ്തു. അതൊരു പാപമായി എനിക്ക് തോന്നിയില്ല ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ. സഹോദര, അതിനു വേണ്ടി പ്രായശ്ചിത്തം ചെയ്തില്ല. ഇതിന്റെ പേരിൽ വർഷങ്ങളായി ഞാൻ ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുകയാണ്. പ്ലീസ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിശുദ്ധനായ പീറ്റർ ഡാമിയന്റെ ജീവചരിത്രത്തിൽ ഈ സംഭവം ഞാൻ വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ എന്തുമാത്രം വിശുദ്ധീകരിക്കപ്പെടണം. അതാണ് വെളിപാട് 21:27 നമ്മളെ പഠിപ്പിക്കുന്നത്. അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. നമ്മുടെ അകത്തോട്ട് ഈ തിരുവചനം പ്രകാശിക്കണം. അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല.
പ്രിയപ്പെട്ടവരെ, അനേകം ആത്മാക്കൾ ശുദ്ധികളുടെ സ്ഥലത്തെ സങ്കടം അനുഭവിക്കുകയാണ്. നമ്മൾ അവരെ ഓർക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അനേകരിലേക്ക് ഈ വിശ്വാസ സത്യങ്ങൾ നമ്മൾ പകർന്നു കൊടുക്കണം. അവരെ പ്രാർത്ഥനയിൽ ഉണർത്തുന്നവരായി നമ്മൾ മാറണം. മറക്കരുത്, ഈ ശുശ്രൂഷയ്ക്ക് അടുത്ത ആഴ്ചയിൽ നിങ്ങൾ അനേകരോട് പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ മെസ്സേജ് എല്ലാവരും കേൾക്കണം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിലെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരമപരിശുദ്ധനായ കർത്താവേ, തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു. ശുദ്ധീകരണാത്മാക്കളും നമ്മളും ഈ ആരാധനയുടെ അത്ഭുത നിമിഷങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് പോയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ആത്മാക്കൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം ശുദ്ധീകരണ സ്ഥലത്തെ സങ്കടം അനുഭവിക്കുന്ന എല്ലാ ആത്മാക്കളെയും, പ്രാർത്ഥിക്കാൻ ആരോരുമില്ലാതെ വേദനിക്കുന്ന സകല അനാഥാത്മാക്കളെയും പരിശുദ്ധ കുർബാനയിലേക്ക് സമർപ്പിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണയാൽ ഈ നിയോഗം വിശുദ്ധീകരിക്കപ്പെടുവാൻ, ദൈവ കരുണയാൽ അനേകം ആത്മാക്കള് ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് പ്രവേശിക്കുക, അതിലൂടെ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, നമ്മുടെ കൂട്ടായ്മകൾ ശക്തിപ്പെടുവാൻ, നമ്മുടെ തലമുറകൾ പരിശുദ്ധാത്മാവിൽ നിറയുവാൻ നമുക്ക് വിശ്വാസത്തോടെ കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ കരുണയായിരിക്കണമേ, കർത്താവേ കരുണയായിരിക്കണമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ, ഞങ്ങളുടെ തലമുറകളുടെ മേൽ കരുണയായിരിക്കണമേ, ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന എല്ലാ ആത്മാക്കളുടെ മേൽ കരുണയായിരിക്കണമേ. കർത്താവേ അവിടുത്തെ അന്ധമായ കരുണയുടെ യോഗ്യതയാ ഈ ആത്മാക്കളെല്ലാം നിത്യജീവനം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സകല പാപത്തിന്റെ അശുദ്ധികളും സ്വർഗത്തിന്റെ അഗ്നിയാലെ നിർവീര്യമായി പോകട്ടെ, ശുദ്ധീകരണം ഉണ്ടാകട്ടെ. കർത്താവിന്റെ ചോരയാൽ സകല ആത്മാക്കളും കഴുകപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ. നമ്മുടെ കുടുംബങ്ങൾ ഈ സമയം അത്ഭുതങ്ങൾ വെളിപ്പെടുകയാണ്. നമ്മുടെ ആവശ്യങ്ങളുടെ മേൽ കർത്താവിന്റെ കൃപ കടന്നു വരികയാണ്. നമ്മുടെ നിയോഗങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. ഇരുകരങ്ങളും പരിശുദ്ധ കുർബാന മുമ്പിൽ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി യേശുവിനെ വിളിക്കുന്നു. യേശുവേ, അനുഗ്രഹിക്കുന്ന സമയം കർത്താവിന്റെ നിരവധിയായ നന്മകൾ സ്വീകരിച്ചുകൊണ്ട് നന്ദി പറഞ്ഞ് കർത്താവിനെ സ്തുതിച്ചോ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഞങ്ങൾ അനുഗ്രഹിച്ച കർത്താവേ, ഞങ്ങളോട് കരുണ കാണിച്ച കർത്താവേ, ഞങ്ങൾ വിശുദ്ധീകരിച്ച കർത്താവേ, ഞങ്ങൾ സുഖപ്പെടുത്തിയ കർത്താവേ, ഞങ്ങളെ സ്തുതിക്കുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത ആഴ്ച ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് ശുദ്ധീകരണ ആത്മാക്കളും നമ്മളും എന്നുള്ള വിഷയത്തിന്റെ രണ്ടാം ഭാഗമാണ്. പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്ക് എല്ലാവർക്കും ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരാം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ